കരിവന്നൂർ വായ്പാ തട്ടിപ്പിലെ വ്യാപ്തിയുടെ വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടിപ്പിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ സി പി എമ്മിൽ പരാതി പറഞ്ഞ വ്യക്തിയാണ് ബ്രാഞ്ച് സെക്രട്ടറിയായ സുജേഷ് കണ്ണാട്ട്. സുജേഷ് കണ്ണാട്ടിനെ കഴിഞ്ഞ ദിവസം സി പി എം പൊറത്തുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഈ കരിവന്നൂർ തട്ടിപ്പിനെ കുറിച്ച് ഒറ്റയാൾ സമരം നടത്തി എന്നതാണ് സുജേഷിനെതിരെയുള്ള കുറ്റം. മാത്രമല്ല അഴിമതിയെ കുറിച്ച് നിരന്തരം പരാതി പറയുകയും ചെയ്തു. ഇപ്പോൾ സുജേഷ് കണ്ണാട്ട് നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ പുറത്താക്കലിനെ കാണുന്നത്? ഈ കരിവന്നൂര് അഴിമതിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് പാർട്ടിക്കുള്ളിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ബാങ്കിന്റെ പ്രസിഡന്റായിട്ടുള്ള രണ്ട് ടൈം ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു ശ്രീ കെ കെ ദിവാകരൻ മാസ്റ്റർ. ദിവാകരൻ മാസ്റ്റർ ഉൾപ്പെടുന്ന ഒരു ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പൊ അദ്ദേഹത്തോടും മറ്റ് ഏരിയ ലോക്കൽ അതുപോലെ തന്നെ ഉള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയിലെല്ലാം നമ്മളിത് ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് രേഖാമൂലം പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പാർട്ടിയുടെ താഴെ ഘടകത്തിലുള്ള ഒരു പ്രവർത്തിക്കുന്ന ഒരു സഖാവാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾ നമ്മുടെ അടുത്ത് വന്നിട്ടാണ് ഇതിൻ്റെ പരാതികളും കാര്യങ്ങളും പറയുക. നിരന്തരമായി പാർട്ടിയിൽ ഇത് ഉന്നയിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു നടപടിയും ഇല്ല എന്ന് കണ്ടപ്പോഴാണ് ഈ കഴിഞ്ഞ ജൂൺ 14 ഞാനൊരു ഒറ്റയാൾ സമരം അവിടെ നടത്തിയത്, ബാങ്കിന് മുന്നിലായിട്ട്. അപ്പോൾ അതിനുശേഷമാണ് മറ്റുള്ളവരുടെ സമരം കൂടുതൽ ഒരു ചെയിൻ പോലെ ഒരു സമരം നടക്കുകയും മറ്റ് മുഖ്യധാര മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തപ്പോഴാണ് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ബാങ്കിലെ തട്ടിപ്പിനെ കുറിച്ച് പാർട്ടിയുടെ പ്രതികരണം എന്താ? പാർട്ടി അത് അന്വേഷിക്കാം, അല്ലെങ്കിൽ അത് ആ രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു വ്യാപ്തി അവർക്ക് മനസ്സിലാക്കുന്നതിൽ അവർക്കൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വ്യാപ്തി മനസ്സിലാക്കുന്നതിലെ വീഴ്ചയാണോ അതോ ആരെങ്കിലും സഹായിക്കാനോ മറ്റോ സംരക്ഷിക്കാനോ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു ഇതുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇതിന്റെ വ്യാപ്തി ഇത്രത്തോളം ഉള്ളത് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഈ കേരളത്തിലെ ഒട്ടാകെ ഞെട്ടിച്ച കേരളത്തിലെ ഏറ്റവും വലിയൊരു സഹകരണ ബാങ്ക് തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കാതെ പോയാലും പിഴവ് പറ്റിയിട്ടുണ്ട്. പാർട്ടി അംഗങ്ങൾ തന്നെ പ്രതികളാണ്. അപ്പോൾ ഈ പ്രതികളെ കുറിച്ചും അന്ന് സുജേഷ് പറഞ്ഞാണല്ലോ. തീർച്ചയായും ഈ പ്രതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതികളുടെ ഒറ്റയടിക്ക് സമ്പത്ത് കൂടുന്നതിനെ കുറിച്ച് നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതികളുടെ തന്നെ ഈ സമാനമായിട്ടുള്ള ഇപ്പൊ പാർട്ടിയുടെ കീഴിലുള്ള ബാങ്കാണ്, ബാങ്കിലെ സൂപ്പർ മാർക്കറ്റ് നടക്കുന്നുണ്ട്. ഇതേ സമാന സ്വഭാവമുള്ള സൂപ്പർ മാർക്കറ്റ് ഇവർ നടത്തുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ഘാടനം എല്ലാം പാർട്ടിയുടെ തന്നെ മുതിർന്ന ആളുകൾ വന്നിട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിനെതിരെയെല്ലാം നമ്മൾ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിനെതിരെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. ഈ പ്രതികളെ കുറിച്ച് അവരോട് വിശദീകരണം ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ അന്ന് പാർട്ടി? ഒന്നും ഉണ്ടായിട്ടില്ല. ഈ വിഷയങ്ങൾ പാർട്ടിയുടെ തന്നെ ഒരു ഘടകത്തിൽ ഞാൻ ഒരു നവമാധ്യമ രംഗത്ത് ഒരു ക്ലോസ്ഡ് വാട്സപ്പ് ഗ്രൂപ്പ് ആയിരുന്നു, അതിൽ ഞാനൊരു ചർച്ച അതിൽ പങ്കുവെക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ആദ്യമായിട്ടൊരു താക്കീത് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഇതിൽ പ്രതികളായിട്ടുള്ള ബിജു കരീം ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്കെതിരെ പാർട്ടിയിൽ തന്നെ പരാതി കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പുറത്തായിരുന്നു പിന്നെ നടപടി? അതിന്റെ പുറത്ത് നടപടികൾ അന്ന് ഏരിയ അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ അവർ പരാമർശിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ബ്രാഞ്ചിലെ മറ്റംഗങ്ങൾ അതിനെ ചോദ്യം ചെയ്യുകയും ഈ പറഞ്ഞത് അല്ലല്ലോ തെറ്റ്, ഇവർ ചെയ്തതാണല്ലോ തെറ്റ് എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ വന്നപ്പോൾ അന്ന് വേറെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഇത്തരം നടപടികൾ ഇവിടെ നടന്നതിന് ശേഷം വീണ്ടും അതിൽ ഈ ബിനാമി വായ്പകൾക്ക് കൂട്ടുനിന്നിട്ടുള്ള നേതാക്കളുടെ വിഷയങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ വീണ്ടും ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമമുണ്ട്. കാരണം നമ്മൾ പാർട്ടിയെ അത്രയും നെഞ്ചോട് ചേർത്തുകൊണ്ട് നമ്മൾ ഇത്രയും നാൾ നമ്മൾ നടന്നിട്ടുള്ളൂ. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം പോലും തേടാതെയുള്ള ഒരു പുറത്താക്കൽ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിലെനിക്ക് അതിയായ വിഷമമുണ്ട്. ഇത് പിന്നെ ഇത്രയും വഷളായപ്പോഴാണ് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് അടക്കം ഇത് പരാതി നൽകിയിട്ടുള്ളത്. ജില്ലാ നേതൃത്വത്തിന് പരാതി നമ്മൾ ബ്രാഞ്ച് തലത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടും നടപടി ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാലിപ്പോ ഈ പറഞ്ഞ കുറെ ആളുകൾ ഇതിനെ കുറിച്ചൊന്നും അറിവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടു വർഷം മുമ്പ് തന്നെ നമ്മള് അതിന്റെ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുള്ളതാണ്. എന്തായാലും സി പി എം പറഞ്ഞ വിശദീകരണത്തിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം സി പി എം ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ നടപടി സ്വീകരിച്ചു എന്നൊരു വിശദീകരണമാണ് ജില്ലാ നേതൃത്വം നൽകുന്നത്. എന്നാൽ രണ്ടു വർഷം മുമ്പേ ഈ പരാതി പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉയർന്നിരുന്നു. എന്നാൽ അന്ന് അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ പാർട്ടി തയ്യാറായില്ല. അന്ന് അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ തട്ടിപ്പിന്റെ വ്യാപ്തി ഇത്ര കണ്ട് കൂടില്ലായിരുന്നു എന്നാണ് വിലയിരുത്തൽ. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.